ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഇതുപോലെയാണ് തയ്യാറാക്കിയിട്ട് മുടിയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുടി വളർന്നിരിക്കും അതേപോലെ തന്നെ മുടി കഴിച്ചിലുണ്ടാവില്ല താരൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും നല്ല കട്ട് ുള്ള നല്ല ഉള്ളോട് കൂടിയിട്ടുള്ള മുടിയായിരിക്കും വളരുക അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടിരിക്കും അതുപോലെ നല്ല നീളത്തിൽ മുടി വളർന്നിരിക്കും അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ് ഈ ഒരു ഉലുവ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ മുടി വളരാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണെന്ന് അപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും താരൻ പൂർണ്ണമായിട്ട് കിട്ടാനും ഇത് സഹായിക്കും അപ്പോൾ ഒരാളുടെ മുടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഉലുവ യൂസ് ചെയ്യുന്ന മുടിയാണോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഉലുവ യൂസ് ചെയ്യുന്ന ഒരാളുടെ മുടി നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് കാരണം അത്രയും സ്മൂത്തായിരിക്കും അതുപോലെ നല്ല ലോങ് ഹെയർ ആയിരിക്കും അതുപോലെ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിരിക്കും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് ഈ ഒരു കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചാൽ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുകയാണ് അതുപോലെ ഇതിലേക്ക് ആവശ്യമുള്ള അത്രയും കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മുടിക്ക് എത്രയാണോ ഇത് വേണ്ടത് അത്രയും ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഈ ഒരു ഉലുവ അരച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും അതുകൊണ്ട് ആ ഒരു പാകം നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണെന്നുള്ളത് അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അകാല നിര ഉണ്ടാവില്ല മുടി നല്ലപോലെ വളരുകയും ചെയ്യും അങ്ങനെ ഈ ഒരു കഞ്ഞിവെള്ളവും അതുപോലെ ഈ ഒരു ഉരുവേം കൂടെ നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള് ഗ്രാമ്പൂ കൂടെ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പൂവിൻ്റെ വിശേഷങ്ങളൊക്കെ ഗ്രാമ്പൂ നമ്മുടെ മുടിക്ക് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാച്ചിയ എണ്ണയാണ് ഞാനിതിലേക്ക് എടുക്കുന്നത് അപ്പോൾ അത് ഏതാണ്ട് ഒരു ടീസ്പൂണോളം ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതേ അളവിൽ തന്നെ ഞാനിതിലേക്ക് ആവണക്കെണ്ണയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതാണ്ട് ഒരു ലൂസും എല്ലാം നല്ല ലൂസും അല്ല നല്ല കട്ടിയുമല്ലാത്ത രൂപത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിലും ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് അരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന കൊടു ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹെയർ ഓയിൽ എടുത്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് മുടിയിൽ മുടിയിലിട്ട് കൊടുക്കാം അപ്പോൾ അത് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും മുടിയിൽ വെച്ചാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഷാമ്പൂ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ശരിക്കും ഇതിലേക്ക് ഷാമ്പൂവിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഉലുവയും കഞ്ഞിവെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് ഇതിലേക്ക് ഷാമ്പൂവിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് ഇനി ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരൊറ്റ തവണ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ മുടി നല്ല പോലെ നല്ല നീളത്തിൽ വളരും അതുപോലെ താരൻ്റെ ശല്യം ഉണ്ടാവില്ല മുടി കൊഴിച്ചിലുണ്ടാവില്ല അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെയുള്ള ടിപ്സുമായിട്ടിനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്